കേന്ദ്ര സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി പറയും. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതിനിടെ രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് ഫ്ളയിംഗ് കിസ് നൽകിയെന്ന ആരോപണത്തിൽ BJP വനിതാ MPമാർ സ്പീക്കർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് പ്രധാനമന്ത്രിയുടെ മറുപടി കാത്താണ് നമ്മളൊക്കെയും ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതുണ്ടാവുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വളരെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എന്ത് മറുപടി വരും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൗനം പാലിച്ച പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്, ഈ വിഷയത്തെ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നോക്കും ശ്രമിക്കും എന്നാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. പ്രിയ, തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് ദിവസം നടന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചയിലും കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തിയത്. ഇന്നലെയാണ് വളരെ ചൂടേറിയ ഒരു ചർച്ച നമ്മൾ ലോക്സഭയിൽ കണ്ടത്. രാവിലെ രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് BJPക്കാർ ഇന്ത്യയെ മണിപ്പൂരിനെ രണ്ടായിട്ട് വിഭജിച്ചു, മണിപ്പൂരിലെ ജനങ്ങളെ കൊല്ലുന്നു, ഇന്ത്യയെ തന്നെ കൊല്ലുന്നു, ഭാരത മാതാവിനെ കൊല്ലുന്നു, ഇവർ ദേശദ്രോഹികളാണ് എന്നതടക്കമുള്ള വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ സംസാരിക്കാൻ എണീക്കുമ്പോൾ സ്മൃതി ഇറാനി ഒരു ആരോപണം പരാതി ഉന്നയിച്ചത്, താൻ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഫ്ളയിംഗ് കിസ് നൽകി എന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയം പാർലമെൻറ്റിൽ ഉയർന്നു വരികയും BJPയിലെ വനിതാ MPമാർ സ്പീക്കർക്ക് മുന്നിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പമാണ് അമിത്ഷായും ഇന്നലെ സംസാരിച്ചിരുന്നു. അമിത്ഷാ ഏകദേശം 2 മണിക്കൂറിലധികമാണ് ഈ ഒരു പ്രസംഗത്തിന് വേണ്ടി ചെലവഴിച്ചത്. അമിത്ഷാ കൃത്യമായി തന്നെ പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ മുൻ UPA സർക്കാരിനെയും അടക്കം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 2 മണിക്കൂറിലേറെ നേരം അമിത്ഷാ സംസാരിച്ചെങ്കിലും 10 or 15 minutes മാത്രമാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ അമിത്ഷാ തയ്യാറായത്. ആ സംസാരിക്കുന്ന സാഹചര്യത്തിലും മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെ ഇപ്പോൾ മാറ്റില്ല, അത് മാറ്റേണ്ട അത്തരമൊരു സാഹചര്യമില്ല എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ്. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിലൊരു മറുപടി പ്രസംഗം നടത്തുക. അതിൽ തന്നെ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി എന്തൊക്കെ പറയുമെന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രിയ വിഷ്ണു, ഇതിൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയില്ല എന്ന കാര്യത്തിൽ നമുക്കൊക്കെയും ഊഹമുണ്ട്, അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇതിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തി തെളിയിക്കുക, അത് പ്രധാനമന്ത്രി മറുപടി പറയുന്നതിലൂടെ സാധ്യമാക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് പ്രധാനമന്ത്രി മറുപടി ഈ വിഷയത്തിൽ പറയുമ്പോൾ ഏറെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും നാൾ 100 ദിവസം പിന്നിടുകയാണ് മണിപ്പൂർ കലാപം ഉണ്ടായിട്ട് അല്ലെങ്കിൽ തുടക്കം കുറിച്ചിട്ട് ഇന്ന് 100ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെയും അതിന് യാതൊരു വിലയും അല്ലെങ്കിൽ പ്രാധാന്യവും നൽകാത്ത രീതിയിലാണെന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം അവരുടെ ശക്തി തെളിയിക്കുക, പ്രധാനമന്ത്രിയുടെ മറുപടി പറയിപ്പിക്കുക എന്നതാണല്ലോ. പ്രിയ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇത്തരമൊരു അവിശ്വാസ പ്രമേയം നൽകുമ്പോൾ തന്നെ പ്രതിപക്ഷമടക്കം ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ ഈ മണിപ്പൂർ കലാപം നടത്തിയിട്ട് 80 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി സംസാരിക്കുന്നില്ല, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അവിശ്വാസ പ്രമേയം നൽകുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ ഗൗരവ് ഗൊഗോയ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതും ഇത് തന്നെയാണ്. മണിപ്പൂർ വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് അതിന് തയ്യാറാകുന്നില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലൊരു പ്രസ്താവന നടത്താൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതും. ഇന്നിപ്പോൾ മണിപ്പൂർ കലാപം ആരംഭിച്ചിട്ട് 100ാമത്തെ ദിവസമാണ്. ഈ 100ാമത്തെ ദിവസം പ്രധാനമന്ത്രിക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ സംസാരിച്ചെങ്കിലും അത് സഭാ സമ്മേളനം തുടങ്ങുന്നതിൻ്റെ അന്ന് പ്രധാനമന്ത്രി 30 സെക്കൻഡ് മാത്രമാണ് മണിപ്പൂർ വിഷയത്തിൽ സംസാരിച്ചത്. അതും പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം അലയടിക്കുകയും ചെയ്ത്
ഒരു സാഹചര്യത്തിൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രി അന്ന് ഒരു 30 സെക്കൻഡെങ്കിലും മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും പ്രതിപക്ഷം മുന്നണി ഇന്ത്യ ഇത്തരമൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിലൂടെ പ്രധാനമന്ത്രിക്ക് തൻ്റെ മൗനം വെടിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ ഒരു വിജയം എന്നത്. അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ പാസ്സാകില്ല എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും മണിപ്പൂർ വിഷയത്തിലടക്കം പ്രധാനമന്ത്രിക്ക് തൻ്റെ മൗനം വെടിയേണ്ടി വരുന്നു എന്നിടത്താണ് തങ്ങളുടെ വിജയം എന്നതാണ് പ്രതിപക്ഷ മുന്നണി ചൂണ്ടിക്കാട്ടുന്നത്. പ്രിയ, അതിനൊപ്പം തന്നെ രാജ്യസഭയിലും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഈ മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ഇന്നും രാജ്യസഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണല്ലോ തെളിയുന്നത്. പ്രിയ, തീർച്ചയായിട്ടും രാജ്യസഭയിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഉയർന്നു വരിക. കാരണം സഭാ സമ്മേളനം തുടങ്ങിയ കഴിഞ്ഞ 20-ാം തീയതി മുതൽ പ്രതിപക്ഷം ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നത് ചട്ടം 267 അനുസരിച്ചുകൊണ്ട് മണിപ്പൂർ കലാപം സഭയിൽ ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലേക്ക് എത്തണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെയും ഈ വിഷയത്തിൽ വലിയ തലത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് അരങ്ങേറിയിരുന്നു. അതായത് 267 അനുസരിച്ച് പ്രതിപക്ഷം നോട്ടീസ് നൽകിയെങ്കിലും അത് ആ നോട്ടീസുകളൊക്കെ തന്നെ രാജ്യസഭാ അധ്യക്ഷൻ തള്ളിക്കളയുകയും പ്രതിഷേധം ശക്തമാവുകയും പിന്നീട് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ രാജ്യസഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അതോടൊപ്പം അമിത്ഷാ അറിയിച്ചിട്ടുള്ളത് മണിപ്പൂർ കലാപത്തിൽ വേണമെങ്കിൽ സഭാ സമ്മേളനം തീരുന്ന 11-ാം തീയതി, അതായത് നാളെയാണ് വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്, നാളെ ഒരു ചർച്ചയാകാമെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ചർച്ചയല്ല, കൃത്യമായി ചട്ടം 267 അനുസരിച്ചുകൊണ്ട് അടിയന്തരമായി സഭയിൽ ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിലേക്ക് എത്തി ഒരു പ്രസ്താവന നടത്തണമെന്നതുമാണ് പ്രതിപക്ഷ ആവശ്യം. അപ്പോൾ ഇന്നും സഭ ചേരുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുക മണിപ്പൂർ കലാപം തന്നെയായിരിക്കും. പ്രിയ.